ഇപ്പോഴത്തെ ഗ്യാപ്പ് 6 ഇഞ്ചോ 8 ഇഞ്ചോ ഗ്യാപ്പ് ഏറ്റവും ടോപ്പിൽ നിന്നാണ്. ഈ ഗ്യാപ്പ് വഴി ആട് ചാടി പുറത്ത് വരും. അങ്ങനെ ഈ ഇതിങ്ങോട്ട് മാറ്റി സെറ്റ് ചെയ്ത് ഈ ക്ലാമ്പ് ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ആടിന്റെ ബാക്ക് സൈഡിനേക്കാട്ടിലും ഒരാറി ആടുകളൊക്കെയാണ്, നാടൻ ആടുകളാണെങ്കിലും ഡോർ തുറന്നെങ്കിൽ പോലും കൂടെ ആട് ഇറങ്ങി. ഹലോ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ലഭിച്ചു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറയെ സ്വാഗതം. നമ്മൾ ഇന്ന് ഹൈടെക് ആയിട്ട് ഒരു ആട്ടും കൂടി നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഹൈടെക് ആയിട്ട് ഒരു ആട്ടും കൂടി നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹൈടെക് ആയിട്ട് ഒരു ആട്ടും കൂടി നിർമ്മിക്കുന്ന സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സെൻട്രലിലൂടെ പാസേജ് നൽകി രണ്ട് വശങ്ങളിലും റൂമുകൾ പണിയുന്ന രീതിയാണ്. ഇതിൽ ഈ കൂടിൻ്റെ നീളം വന്നിരിക്കുന്നത് 30 അടിയും വീതി വന്നിരിക്കുന്ന 14 അടിയാണ്. നമ്മൾ കൂട് പണിയുന്ന സമയത്ത് കൂടിൻ്റെ നീളം 2, 4, 6, 8, 10 എന്ന് വരുന്ന രീതിയിൽ സൈസ് ചെയ്ത് വേണം പണിയാൻ. അതുപോലെ വീതി ഒരു 14 അടി കൂടുതൽ നമുക്ക് ആവശ്യമില്ല, അതും 2, 4, 6, 8, 10 അങ്ങനെ വരുന്ന രീതി വേണം പണിയാൻ. 14 അടി കൂടുതൽ വീതിയുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് വരുന്ന ഫ്ലോറിംഗ് മെറ്റീരിയലിൻ്റെ സൈസ് വരുന്നത് 2 കൊന്നും 2 ക്ക് 2 ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഇടണമെങ്കിൽ സൈസ് ചെയ്ത് കൂട് നമ്മൾ പണിയണം. അൺസൈസ് ചെയ്ത് കൂട് പണിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിംഗ് മെറ്റീരിയൽ കട്ട് ചെയ്തിടേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള ഒരു നഷ്ടം വരുന്നതുകൊണ്ട് നമ്മൾ കൂടെ പോയി സൈസ് ചെയ്ത് പണിയുക. ഈ കൂടിൻ്റെ വീതി ഞാൻ പണിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 16.10 ഇഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഷീറ്റ് 1 ക്ക് 2 ഷീറ്റാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഷീറ്റ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്താണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ ലാസ്റ്റ് വന്ന ഷീറ്റ് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ അൺസൈസായിട്ട് കൂട് പണിഞ്ഞാനുള്ള പ്രശ്നം. ലാസ്റ്റ് വരുന്ന ഷീറ്റുകളിൽ നമുക്ക് അളവ് തയ്ക്കാൻ പറ്റില്ല, ഷീറ്റ് കട്ട് ചെയ്തിടേണ്ട ആവശ്യം വരും. അപ്പോൾ കൂടെ എപ്പോഴും സൈസ് ചെയ്ത് വേണം പണിയാൻ. ഞാൻ ഈ കൂട് പണിഞ്ഞിരിക്കുന്നത് നീളവും വീതിയും അൺസൈസാണ്, അതുകൊണ്ട് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് വേസ്റ്റാണ് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ. നമ്മൾ സ്ക്വയർ ഫീറ്റിന് അത്രയും പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്, കട്ട് ചെയ്ത് കളയുമ്പോഴത്തേന് അത് നമുക്ക് നഷ്ടമാണ്. അതുപോലെ വലസൈഡിലെ റൂം ഞാൻ പണിഞ്ഞിരിക്കുന്ന 4 ക്ക് 4.5 റൂമാണ്. ഞാൻ നാടനാടിനെ മലബാറിയാടിനെയാണ് വളർത്തുന്നത്, അതുകൊണ്ട് എനിക്ക് 4 ക്ക് 4.5 റൂം മതിയായിരുന്നു. ഞാൻ കൂടെ അൺസൈസായിട്ട് പണിഞ്ഞതുകൊണ്ട് എനിക്ക് 4 ക്ക് 4.5 റൂമായിട്ട് പണിയേണ്ടി വന്നു. അപ്പോൾ 1.5 അടിയോളം നമുക്ക് വേസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് മെറ്റീരിയലിൻ്റെ കട്ടിങ് ഒരുപാട് വേസ്റ്റേജ് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂട് എപ്പോഴും പണിയുമ്പോൾ സൈസ് ചെയ്ത് പണിയുക. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഈ കൂട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് 8 ക്ക് 6 എന്ന സൈസിലാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും 8 ക്ക് 6 എന്ന് പറയുമ്പോൾ 8 അടി വീതിയും 6 അടി നീളവുമാണ്. അതിൽ നമ്മൾ 2 അടിയുടെ ഒരു ഡോറ് നൽകി ബാക്കി വരുന്ന സ്പേസിൽ തീറ്റപാത്രം വെച്ചിരിക്കുകയാണ്. 4 അടിയുടെ റെഡിമെയ്ഡ് തീറ്റപാത്രമാണത്. അതിന് 10 ഇഞ്ച് വീതിയും 10 ഇഞ്ചോളം ആഴവും 4 അടി വീതിയും വരുന്ന ഒരു തീറ്റപാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഈ കൂടിൻ്റെ സൈസ് വരുന്നത് 8 ക്ക് 6 ആണ്, 48 സ്ക്വയർ ഫീറ്റാണ്. 5 ആടിനെ ഇതിലിടാൻ പറ്റും, പക്ഷേ നിലവിൽ ഞാൻ 2 കൂട്ടിലുമായിട്ട് 4 ആടിനെ ഇട്ടിട്ടുള്ളൂ. കാരണം ഒന്നിച്ച് എല്ലാ ആടിനും ഒരേ ടൈമിൽ ഇന്ന് തീറ്റെടുക്കാൻ സാധിക്കത്തില്ല. ആകെ 4 അടി സ്പേസ് മാത്രമേ ഉള്ളൂ തീറ്റപാത്രത്തിൻ്റെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആട്ടും കൂട് പണിയുന്ന സമയത്ത് നീളം കൂട്ടി വീതി കുറച്ച് ആട്ടും കൂട് പണിയുന്നതാണ് നല്ലത്. നീളം കൂടുതലാണ് വരുന്നതെങ്കിൽ നമുക്ക് 6 ക്ക് 6 റൂമ്, 6 ക്ക് 8 റൂം ആണെങ്കിലും 6 ക്ക് 6 റൂമിൽ 4 ആടുകൾ ഇടാം, 6 ക്ക് 8 റൂമിൻ്റെ അകത്ത് 5 ആടിനെ ഇടാം. അപ്പം നീളം കൂട്ടിയാണ് പണിയുന്നതെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു 8 അടി നീളം കിട്ടും, അതിൽ 6 അടിയോളം തീറ്റപാത്രം വെക്കാം. അപ്പോൾ 5 ആടുകൾക്ക് സുഖമായിട്ട് നിന്ന് കഴിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ ആണെങ്കിൽ 4 ആടുകൾക്ക് നിൽക്കാൻ പറ്റൂ. അതായത് 8 അടിയും വീതിയിലാണ് കിടക്കുന്നത്, നീളത്തിൽ 6 അടിയേ ഉള്ളൂ. അതിൽ 2 അടി ഡോറിന് പോയി കഴിഞ്ഞാൽ 4 അടിയെ തീറ്റപാത്രത്തിന് നമുക്ക് സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പം 14 അടിയുടെ കൂടാണ് നമ്മൾ പണിയുന്നതെങ്കിൽ സെൻട്രലിൽ 4 അടിയുടെ സ്പേസ് നമുക്ക് പാസേജിന് കൊടുത്ത് വലത് സൈഡിൽ 4 അടിയുടെ ഒരു റൂമുകൾ നൽകിയാൽ ഇടത്ത് സൈഡിലെ റൂമുകൾക്ക് 6 ക്ക് 6, 6 ക്ക് 8, 10 ക്ക് 6 ഒക്കെ ആയിട്ട് പണിയാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് തീറ്റപാത്രം വെക്കാനുള്ള സ്പേസ് കൂടുതൽ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രയോജനം. ഇപ്പോൾ നമ്മളിവിടെ നൽകിയിരിക്കുന്ന കൂടിൻ്റെ സൈസ് 30 അടി നീളവും 14 അടി വീതിയുമാണ്. ഇത് നമ്മൾ നാടൻ ആടുകളും മലബാറി ആടുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സെൻട്രലിൽ പാസേജ് 4 അടിയുടെ നൽകി വട സൈഡിൽ 4 അടിയുടെ 5 റൂമുകളും 4 അടിക്ക് 10 അടിയുടെ ഒരു റൂമും ഇവിടെ ഇടത് സൈഡിൽ 8 ക്ക് 6 3 റൂമും 6 ക്ക് 6 ഒരു റൂമുമാണ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് 10 ക്ക് 6 3 റൂമായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 12 ക്ക് 6 2 റൂമും 8 ക്ക് 6 ഒരു റൂമായിട്ട് ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ 8 ക്ക് 6 3 റൂമും 6 ക്ക് 6 ഒരു റൂമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത്, ഇതിനെ റൂമുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. സെൻട്രലിൽ പാസേജ് നൽകി നമ്മൾ വലത് സൈഡിൽ 4 ക്ക് 4 5 റൂമുകളാണ്. ഈ 4 ക്ക് 4 റൂമുകൾ ഉപയോഗിക്കുന്നത് മെയിൽ ആടുകൾ മുട്ടനാടുകളെ ഇടാനും അതുപോലെ
ഫീമെയിൽ ചനയുള്ള ആടുകൾ, പ്രസവിക്കാറ ആടുകൾ, പ്രസവിച്ച ആടുകൾ അതിനെയൊക്കെ ഇടാൻ വേണ്ടിയാണ് നാലിക്ക് നാലിൻ്റെ റൂമുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. നാടൻ ആടുകൾക്കും മലബാറി ആടുകൾക്കും നാലിക്ക് നാലിൻ്റെ റൂമിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ബീറ്റിൽ, ശിരോഹി അങ്ങനെ വലിയ ആടുകളാണ് വാങ്ങിക്കുന്നതെങ്കിൽ അഞ്ച് കാ നാല് അഞ്ച് കഞ്ച് എന്ന രീതിയിലുള്ള റൂമുകൾ ഇത് പണിയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മലബാറി ആട്, നാടനാട് എന്ന രീതിയിലുള്ള ആടുകളുടെ ഒരു കൂടാണ്, സ്ട്രക്ചറാണ് എടുത്തിരിക്കുന്നത്. സെൻട്രലിൽ നാലടിയുടെ പാസേജ് നൽകി പാസേജിൻ്റെ ഉള്ളിലേക്ക് തീറ്റപാത്രം ഇറക്കി വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൂടിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. തീറ്റപാത്രം സെറ്റ് ചെയ്യുന്ന സമയത്ത് തറയിൽ നിന്ന് ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ മുകളിലേക്ക് പൊക്കി പണിയുക. തീറ്റപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. തറയിൽ നിന്ന് മുകളിലേക്ക് തീറ്റപാത്രത്തിൻ്റെ മുകൾ വരെ ഒരു 16 ഇഞ്ച് 18 ഇഞ്ച് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് ആടിന് തലയിടാനുള്ള ഗ്യാപ്പ് കൊടുക്കാൻ 8 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മതി, മലബാറി ആടിനും നാടനാടിനും. ഞാനിവിടെ കൊടുത്തിരുന്നത് 10 ഇഞ്ച് ഗ്യാപ്പാണ്, അതോട് കൂടുതലായതുകൊണ്ട് ആട് ആ ഗ്യാപ്പ് വഴി പുറത്തേക്ക് വരും. അതൊരു പ്രശ്നമായിരുന്നു, അപ്പോൾ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ആടുകൾക്ക് തീറ്റപാത്രം വെക്കുന്നതിൻ്റെ ഗ്യാപ്പ് കൊടുക്കുന്നത് 8 ഇഞ്ച് കൊടുത്താൽ മതി, 10 ഇഞ്ച് കൂടുതലാണ് മലബാറി ആടിനും നാടനാടിനും. നിങ്ങൾ ഇനി ഹൈബ്രിഡ് ആടുകളെയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് കൊടുക്കേണ്ടി വരും. അപ്പോൾ തറയിൽ നിന്ന് ഒരു 6 ഇഞ്ച് കൊടുക്കുക, തീറ്റപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു 12 അല്ലെങ്കിൽ 10 ഇഞ്ച് കൊടുക്കുക. തീറ്റ പാത്രത്തിലേക്ക് ആടിന് തലയിടാനുള്ള ഗ്യാപ്പ് ഒരു 8 ഇഞ്ച് കൊടുത്താൽ മതി, മലബാറി ആടിനും നാടനാടിനും. 10 ഇഞ്ച് കൂടുതലാണ്, ഞാൻ 10 ഇഞ്ച് കൊടുത്തോണ്ടാണ് പണി കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ഹൈറ്റ് ഇതിനൊരു 4.5 അടി കൊണ്ട് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് നിർത്തുക. 3.5-4 അടി ഹൈറ്റ് മതി ടോപ്പ് വരെ, മാക്സിമം ഹൈറ്റ്. തീറ്റപാത്രം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ്, മലബാറി ആടുകളൊക്കെ ആണെങ്കിൽ ഒരു തീറ്റ ഇടാൻ വേണ്ടി തലയിടാനുള്ള സ്പേസ് നമുക്കൊരു 8 ഇഞ്ച് നൽകിയാൽ മതിയാകും. വലിയ ആടുകളാണ് നിങ്ങൾ ആ ആടിൻ്റെ തലയുടെ വലിപ്പവും അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഗ്യാപ്പ് നൽകിയാൽ മതി. കൂടിപ്പോയ ആടുകൾ ആ ഗ്യാപ്പ് വഴി പുറത്തേക്ക് ചാടും. അതുകൊണ്ട് ഞാനിവിടെ കമ്പ് ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ്. ഈ തീറ്റപാത്രത്തിലും ഒരു കമ്പ് ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഞാൻ ഒരു കമ്പി ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കണം. അതെനിക്കൊരു പണിയായിപ്പോയി. അതുപോലെ തറയിൽ നിന്ന് ഫ്ലോറിംഗ് മെറ്റീരിയൽ ഇട്ട് അതിൽ നിന്ന് ഫ്ലോറിംഗ് മെറ്റീരിയലിൽ നിന്ന് 4 ഇഞ്ച് ഗ്യാപ്പാണ് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രസവിക്കാറായ ആടുകളെയും പ്രസവിച്ച ആടുകളെയും ഇടുന്നൊക്കെ റൂമിൽ 2 ഇഞ്ച് ഗ്യാപ്പ് നൽകിയാൽ മതിയായിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ നൽകിയിരിക്കുന്നത് 4 ആണ്. എല്ലായിടത്തും 4 കൊടുക്കുന്നത് അത്ര നല്ലതല്ല, കുട്ടി ആളുകളൊക്കെ ഇതുവഴി ഇറങ്ങി വെളി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രസവിക്കാറായ ആടും പ്രസവിച്ച ആടുകളും കിടക്കുന്ന റൂമുകളിലെ ഈ ക്ലിയറൻസ്, താഴത്തെ ക്ലിയറൻസ് ഫ്ലോറിൽ നിന്ന് 2 ഇഞ്ച് മാത്രം ഹൈറ്റ് കൊടുത്താൽ മതിയാകും. വലിയ ആടുകൾ നമ്മുടെ പേരൻ്റ് സ്റ്റോക്ക് നിൽക്കുന്ന റൂമുകളിലാണെങ്കിൽ തറയിൽ നിന്ന് ഫ്ലോറിംഗ് മെറ്റീരിയലിൽ നിന്ന് 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ, ഇതുപോലുള്ള ചെറിയ ബേസിനുകൾ, നമുക്ക് വെള്ളം തീറ്റൊക്കെ കൊടുക്കുന്ന ചെറിയ ബേസിനുകൾ ഈ ഗ്യാപ്പ് വഴി ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ ആടുകൾ നിൽക്കുന്ന റൂമുകളിൽ തറയിൽ നിന്ന് ഫ്ലോറിംഗ് മെറ്റീരിയൽ ഇടുന്നതിൽ നിന്ന് 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കും, 2 ഇഞ്ച് താഴോട്ട് പോകാൻ പാടില്ല. 2 ഇഞ്ച് കുറഞ്ഞാൽ പിന്നെ ഫ്ലോറിംഗ് മെറ്റീരിയൽ നമുക്ക് ഇടുന്നത് ഈ തറയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഊരിയെടുക്കാനുള്ള പറ്റത്തില്ല, ഇത് വന്ന് മേളിൽ വന്ന് മുട്ടി നിൽക്കും, അപ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക, ഏറ്റവും കൂടുതൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വരെ, വലിയ ആടുകൾ നിൽക്കുന്നിടത്ത് 4 ഇഞ്ച് ഗ്യാപ്പ് വരെ നമുക്ക് നൽകാൻ സാധിക്കും. അതുപോലെ നമ്മൾ കൂടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ വാതിലും ഈ റൂമിൻ്റെ വാതിലും ഇതിനോട് ചേർത്ത് തന്നെ നൽകുക. 2 അടിയുടെ 2 വാതിലുകളാണ്. ബാക്കി ഈ വരുന്ന സ്പേസിൽ ഇതിൻ്റെ തീറ്റപാത്രം വെച്ച് കൊടുക്കുക. ഈ റൂമിൻ്റെ തീറ്റപാത്രവും ഈ റൂമിൻ്റെ തീറ്റപാത്രവും ഒന്നിച്ച് ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് വെക്കുകയോ നിങ്ങൾക്ക് പണിഞ്ഞു വെക്കുകയോ ഒക്കെ ചെയ്യാം. പാസേജിലേക്ക് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 അടി 12 ഇഞ്ച് ഇറങ്ങി നിൽക്കുന്ന രീതി വേണം തീറ്റപാത്രം ചെയ്യാൻ. പിന്നെ ഈ റൂമിൻ്റെ വാതിൽ ഇതിനോട് ചേർത്ത് തന്നെ നൽകുക. തീറ്റപാത്രം ഇതിൻ്റെ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് പണിഞ്ഞ് നൽകുക. അതുപോലെ 10-4 റൂമിൻ്റെ തീറ്റപാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ റൂമിൻ്റെ വാതിലും ഇതിനോട് ചേർത്ത് തന്നെ വെക്കുക. ഈ റൂമിൻ്റെ തീറ്റപാത്രം ഒന്നിച്ച് ഇതിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ വാതിൽ 2 ഇതുപോലെ ഇവിടെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഈ 2 റൂമിൻ്റെ തീറ്റപാത്രം ഇങ്ങനെ ഒന്നിച്ച് ഇതിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് തീറ്റപാത്രം വെച്ച് നൽകാൻ സാധിക്കും. ഇതിൻ്റെ ഡോറുകളെല്ലാം ഉള്ളിലേക്ക് തുറക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ പണിയാൻ. പുറത്തേക്ക് തുറക്കാൻ രീതി പണിയരുത്, എല്ലാ ഡോറുകളും ഉള്ളിലേക്ക് തുറക്കാവുന്ന രീതിയിലും വേണം നമ്മൾ പണിയാൻ. ഈ ഡോറാണെങ്കിലും മെയിൻ ഡോറ് നമുക്ക് പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലും ബാക്കി റൂമുകളിലെ ഡോറുകളെല്ലാം അകത്തേക്ക് തുറക്കാവുന്ന രീതിയിലും വേണം പണിയാൻ. ഞാൻ ഡോറ് ഒരെണ്ണത്തിൻ്റെ മാത്രം ഉള്ളിലേക്കും ബാക്കിയുള്ളതിൻ്റെ എല്ലാം പുറത്തേക്കും തുറക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം താഴെ നമ്മൾ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഡോറ് പുറത്തേക്കാണ് തുറക്കുന്നത്. തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഡോർ അടച്ച്, ഇപ്പം ഡോറ് നമ്മളിങ്ങനെ ചേർത്ത് അടച്ചു,
ഇതിനുള്ളിൽ ക്ലീൻ ചെയ്യാനോ നമ്മൾ എന്തെങ്കിലും എടുക്കാനോ ആടിന് മരുന്ന് കൊടുക്കാനോ കേറിയാൽ മറ്റ് ആടുകൾ ഏതെങ്കിലും വന്ന് ഈ ഡോറിൽ ചാരിയാൽ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോകും അപ്പോൾ നമുക്ക് ആടെല്ലാം പുറത്തേക്ക് ഇറങ്ങിപ്പോവും നമ്മൾ പിന്നെ അതിനെ പിടിക്കാനൊക്കെ പോകേണ്ടി വരും അപ്പോൾ ഡോർ എപ്പോഴും ഉള്ളിലേക്ക് തുറക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം എന്നെങ്കിലാണ് അതിൻ്റെ പ്രയോജനമുള്ളത് ഇപ്പം പുറത്തേക്ക് തുറക്കുന്നതുകൊണ്ട് ഡോറിലേക്ക് വന്ന് ആട് ചാരിയാൽ ഡോർ തുറന്നെങ്കിൽ പോരും കൂടെ ആടും ഇറങ്ങി പുറത്തേക്ക് വരും അതുപോലെ ഈ ഡോർ ഞാൻ ചെയ്തിരിക്കുന്നത് അകത്തോട്ട് തുറക്കാവുന്ന രീതിയിലാണ് ലോക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഡോർ അകത്തേക്ക് തുറക്കാം അകത്തേക്ക് തുറന്ന് കയറി കഴിഞ്ഞിട്ട് ഡോർ ചാരിയിട്ട് കഴിഞ്ഞാൽ ആട് വന്ന് ഇതിൽ തള്ളിയാലോ വേറെ എന്തെങ്കിലും വന്ന് തള്ളിയാലോ ഡോർ പുറത്തേക്ക് തുറന്ന് പോകത്തില്ല നമ്മൾ അകത്തേക്ക് തുറന്നിട്ട് ഡോർ അങ്ങോട്ട് ചേർത്ത് അടച്ചിരിക്കുകയാണ് ഡോർ തുറന്ന് പോകത്തില്ല അതുകൊണ്ട് നമുക്കിതിനകത്ത് ക്ലീനിങ് എല്ലാം ചെയ്ത ശേഷം സുഖമായിട്ട് ഇറങ്ങി പുറത്ത് പോകാം ആട് തുറന്ന് വെളിയിലേക്ക് പോകാമെന്നുള്ള പേടിയില്ല ഇനി നമ്മൾ പുറത്തേക്ക് തുറക്കുന്ന രീതിയിലാണ് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ലോക്ക് ഇടേണ്ടി വരും ഇല്ലെങ്കിൽ ആട് തുറന്ന് പുറത്തേക്ക് അപ്പോൾ നമ്മളെപ്പോഴും ഡോർ സെറ്റ് ചെയ്യുമ്പോൾ അകത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോർ സെറ്റ് ചെയ്യുക എന്നിട്ട് ചാരിയിട്ടാൽ മതിയാവും ആട് തുറക്കുകയല്ല ഇപ്പോൾ സെൻട്രലിൽ പാസ് ചെയ്ത് നൽകി രണ്ട് വശങ്ങളിലെ റൂം പണിയുമ്പം നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള ആട്ടും കാഷ്ടം ഇതിൽ നിന്ന് താഴേക്ക് വീഴുമ്പം ഒരു ഫ്ലെക്സോ ട്രേയോ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് സെൻട്രലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും സെൻട്രലിലേക്ക് എത്തിച്ച് ക്ലീൻ ചെയ്ത് മാറ്റാൻ സാധിക്കും അതുപോലെ ഇവിടെ വീഴുന്ന ആട്ടും കാഷ്ടവും സെൻട്രലിലേക്ക് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പുറത്തേക്ക് മാറ്റാൻ സാധിക്കും ഫ്ലെക്സ് ഉപയോഗിച്ച് ആട്ടും കാഷ്ടം താഴോട്ട് വീഴാനുള്ള ട്രേ നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും ടോപ്പിലെ ഗ്യാപ്പ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് ഗ്യാപ്പാണ് 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മേളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ ഒരു രക്ഷയില്ല ഏറ്റവും കുറഞ്ഞത് 6 ഇഞ്ചോ 8 ഇഞ്ചോ ഗ്യാപ്പ് നൽകണം ഏറ്റവും ടോപ്പിൽ ഇവിടുത്തെ ഗ്യാപ്പ് 6 ഇഞ്ചോ 8 ഇഞ്ചോ ഗ്യാപ്പ് ഏറ്റവും ടോപ്പിൽ നൽകണം താഴേക്ക് വരുമ്പം എത്ര സ്ലോപ്പ് നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ അത്രയും സ്ലോപ്പ് താഴേക്ക് നൽകണം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ് 3 അടി സ്ലോപ്പാണ് നൽകിയിരിക്കുന്നത് ആട്ടിൻകാഷ്ടം വീണാൽ കൃത്യമായിട്ട് താഴേക്ക് വരില്ല ഇടയ്ക്കെല്ലാം തട്ടി നിൽക്കും തൂത്തെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പം ഇതിന് വീതി വന്നിരിക്കുന്നത് 8 അടി ആയതുകൊണ്ട് നമുക്ക് കൈയിട്ട് മുകളിലേക്ക് ക്ലീൻ ചെയ്യുക ഒരു ചൂലുപയോഗിച്ച് ക്ലീൻ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ വൈപ്പറൊക്കെ ഉപയോഗിച്ച് വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആട്ടുംകൂട് പണിയുന്ന സമയത്ത് ഏറ്റവും വീതി ഇതിൻ്റെ 6 അടി തന്നെ നൽകുന്നതാണ് നല്ലത് 6 അടി ആണെങ്കിൽ നമുക്ക് ചൂലുപയോഗിച്ച് താഴോട്ട് തൂത്ത് എടുക്കാൻ വളരെ എളുപ്പമാണ് ഏറ്റവും മുകളിലെ ഗ്യാപ്പ് നിങ്ങൾ നൽകുമ്പം ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് ഗ്യാപ്പ് നൽകുക അവിടെ നിന്ന് താഴേക്കുള്ള സ്ലോപ്പ് എത്ര സ്ലോപ്പ് നിങ്ങൾക്ക് താഴോട്ട് നൽകാൻ പറ്റുമോ അത്രയും സ്ലോപ്പ് താഴേക്ക് നൽകുക ഏറ്റവും താഴേക്ക് ആട്ടും കാഷ്ടം വേഗം ഉരുണ്ട് വരാൻ വേണ്ടി എത്രയും സ്ലോപ്പ് നൽകാൻ പറ്റുമോ അത്രയും സ്ലോപ്പ് താഴേക്ക് നൽകുക ആട്ടും കാഷ്ടം വന്ന് വീണ് താഴേക്ക് പോകുന്ന 8 ഇഞ്ച് വലിപ്പമുള്ള പാത്തി ആയിരിക്കണം ഈ പാത്തി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വശത്തു നിന്ന് അങ്ങേ വശത്തേക്ക് 14 അടിയോ 12 അടിയോ നീളമുണ്ടെങ്കിൽ 1 അടിയുടെ സ്ലോപ്പ് വേണം കൊടുക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് 1 അടിയുടെ സ്ലോപ്പ് വേണം കൊടുക്കാൻ എങ്ങോട്ടാണോ നമുക്ക് കാഷ്ടവും മൂത്രവും വരേണ്ടത് ആ സൈഡിലേക്ക് നമ്മൾ 1 അടി സ്ലോപ്പ് നൽകണം 12 അടി 14 അടി നീളമുണ്ടെങ്കിൽ ഈ ഇതിങ്ങോട്ട് മാറ്റി സെറ്റ് ചെയ്ത് ഈ ക്ലാമ്പ് 1 ഇഞ്ച് താഴത്തിൽ ഇതിനുള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം അതായത് ഈ PVCയുടെ ഈ ഭാഗം 1 ഇഞ്ച് ഉള്ളിലേക്ക് ഈ ഇവിടെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം എങ്കിലേ കൃത്യമായിട്ട് ഒഴുകി വരുന്ന മൂത്രവും കാഷ്ടവും ഇതിനുള്ളിലേക്ക് വീഴും ഞാനിപ്പോൾ ഇത് പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഫ്ലെക്സ് കുറച്ച് നീളമിട്ട് അകത്തേക്ക് മടക്കി ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ കാല് ഉള്ളിലേക്ക് കയറ്റി വെക്കണം ഈ ഭാഗം 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറി നിൽക്കണം എങ്കിലേ കൃത്യമായിട്ട് വന്ന് ഈ കാഷ്ടം ഇതിലേക്ക് വീഴും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ സപ്പോർട്ടിങ്ങിന് വേണ്ടി ഇതുപോലെ വെലങ്ങനെയും കുറുകനെയും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ട്യൂബുകളടിച്ച് അതിൽ പശ ഉപയോഗിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് വേണം ഫ്ലെക്സ് വെക്കാൻ ടൈറ്റ് അല്ലെങ്കിൽ ഇത് തുടിഞ്ഞു പോകും അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഒറ്റ ഷീറ്റ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് 1-ഓ 2-ഓ മുറി കൂടുതൽ ഇത് മുറിച്ച് ഒട്ടിക്കരുത് ഇളകിപ്പോകും 1-ഓ 2-ഓ ഷീറ്റ് ഉപയോഗിച്ച് ഫ്ലെക്സ് ഉപയോഗിച്ച് ഇത് മൊത്തം സെറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ പില്ലറുകൾ ഇതിന് ഇടയ്ക്ക് വരാതിരിക്കുക ഇപ്പോൾ പില്ലറുകൾ കണ്ടോ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കാണ് വന്നിരിക്കുന്നത് പില്ലറുകൾ ഈ സെൻറ്ററിലായിട്ട് ഇവിടെ സെൻറ്ററിലായിട്ടേ പില്ലറുകൾ വരാൻ പാടുള്ളൂ ചെറിയ പില്ലറുകൾ സെൻറ്ററിൽ കൊടുക്കുക ഇപ്പോൾ വലിയ പില്ലറുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് പില്ലറുകളും കട്ടൗണ്ട് കെട്ടിയ പില്ലറുകളാണ് അതിന് പകരം ചെറിയ പില്ലറുകൾ ഈ HBM IBM ഒക്കെ പില്ലറുകളുണ്ട് ചെറിയ പില്ലറുകൾ അത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഈ പാസേജ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക അതുപോലെ ഈ ഇങ്ങനെ പില്ലറുകൾ ഈ ഫ്ലെക്സ് വന്നിരിക്കുന്നിടത്ത് പില്ലറുകൾ വരാതിരിക്കുക സെൻറ്ററിൽ കൃത്യ സെൻറ്ററിലാക്കിയിട്ട് പില്ലറുകൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് പുറത്ത് വരുന്ന രീതിയിലോ അല്ലെ ഇതിനോട് ചേർന്ന് വരുന്ന രീതിയിലോ സെറ്റ് ചെയ്യുക ചെറിയ പില്ലറുകളാക്കിയിട്ട് വെളിയിലത്തെ പില്ലറുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേന് വലിയ പില്ലറുകൾ ചെയ്താലും പ്രശ്നമില്ല കോൺക്രീറ്റിൻ്റെ പില്ലറുകളൊക്കെ വെളി വരുന്ന പില്ലറുകൾ ഇത്രയും വലിയ പില്ലറിൻ്റെ ഇത് ആവശ്യമില്ലായിരുന്നു
ഞാനിത് അറിയത്തില്ലാതെ ചെയ്തതാണ്. ഇത്ര വലിയ പില്ലറിൻ്റെ ആവശ്യമില്ല, ചെറിയ പില്ലറുകൾ മതിയായിരുന്നു. ചെറിയ പില്ലറുകൾ വെളി സൈഡിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ പില്ലർ സെറ്റ് ചെയ്യുന്ന സമയത്ത് പില്ലർ ഇപ്പോൾ ഇതിൻ്റെ കണ്ടത് ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. പില്ലർ സെറ്റ് ചെയ്യുമ്പം ആ സൈഡിൽ ആ കോർണറിൽ വരുന്ന രീതിയിൽ എല്ലാത്തിൻ്റെയും വെളി സൈഡിനോട് ചേർന്ന് പില്ലർ വരുന്ന രീതിയിൽ നിൽക്കണം. അകത്ത് കയറി നിൽക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് വരുന്ന ആട്ടിൻകാഷ്ടം നേരെ താഴേക്ക് വീഴും. അത് നമുക്ക് ട്രൈ ഉപയോഗിച്ച് കളക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ പില്ലറുകളുടെ ആവശ്യമില്ല. ചെറിയ പില്ലറുകൾ നമ്മൾ ഈ ആട്ടുംകൂട് നിൽക്കാൻ വെയിറ്റ് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പില്ലറുകൾ കൊടുത്താൽ മതി. പില്ലർ എപ്പോഴും ആ കോർണറുകളിൽ ഏറ്റവും വെളി സൈഡിൽ വേണം പില്ലർ വരാൻ. പില്ലറിൽ നിന്ന് വേണം ഇത് തുടങ്ങി വരാൻ. പില്ലർ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അതുപോലെ വലിയ പില്ലറുകൾ കൊടുക്കല്ല, ചെറിയ പില്ലറുകൾ വേണം കൊടുക്കാൻ. സെൻറ്ററിലെ പില്ലർ എപ്പോഴും ചെറുതായിരിക്കും കൊടുക്കേണ്ടത്. നമുക്ക് ഈ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പില്ലർ മാത്രം മതി. ഈ രീതിയിൽ ആട്ടുംകൂട് പണിഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് വേസ്റ്റ് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് മാറ്റാനൊക്കെ ഉള്ള എളുപ്പമുണ്ട്. അതുപോലെ തീറ്റ നമുക്ക് പുറത്തുനിന്ന് നൽകാൻ സാധിക്കും. ഇനി വെള്ളപാത്രത്തിൻ്റെ ഇതാണെങ്കിൽ വെള്ളപാത്രം ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ് നൽകുന്നതെങ്കിൽ ഈ കൂടുകളിൽ ഈ കോർണറുകളിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ നൽകുക. അപ്പം വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തും. അതുപോലെ ഈ ഇവിടെയും ഓട്ടോമാറ്റിക് ഡ്രിങ്കർ നൽകണമെങ്കിൽ ഈ കോർണറുകളിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഡ്രിങ്കർ അങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വെള്ളം ഡയറക്റ്റായിട്ട് കൂടുതൽ വേറെ പാത്രങ്ങളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ആടുകൾ ഏതിനത്തിൽപ്പെട്ട ആടാണോ അതിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റൊക്കെ മാറും. അതിനെക്കുറിച്ചും പറയാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ് നമ്മളിതിൽ വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ആടിൻ്റെ ബാക്ക് സൈഡിനേക്കാട്ടിലും ഒരു 6-7 ഇഞ്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. മലബാറി ആടായതുകൊണ്ട് ഞാൻ ഇത് ഒരു 22 ഇഞ്ച് ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. 22-24 ഇഞ്ച് ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. രണ്ട് ഏകദേശം ഒരേ ഹൈറ്റിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചാലുമല്ല, ഇത് വർക്കിംഗ് അല്ല, ഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൽ വെള്ളം കണക്ഷൻ കൊടുത്തിട്ടില്ല, നേരെ പുറത്ത് കണക്ഷനൊക്കെ ഇറക്കി ഇട്ടേ ഉള്ളൂ. ഇതുവരെ ടാങ്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, ഇത് പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പം ഇതിൽ വെള്ളം വരികയാണെങ്കിൽ ആടിൻ്റെ ബാക്ക് സൈഡിനെക്കാട്ടിലും പൊക്ക കൂടുതലല്ലെങ്കിൽ ആട്ടും ഇത് ആട് ഇത് വന്ന് കാഷ്ടം ഇടും, വെള്ളം ഒഴുക്കായിപ്പോവും. അപ്പോൾ ആടിൻ്റെ തലയുടെ പൊക്കത്തിന് കിട്ടിയാൽ മതിയാകും. ആടിൻ്റെ ബാക്ക് സൈഡിനേക്കാട്ടിലും ഒരു 4-6 ഇഞ്ച് ഹൈറ്റ് പൊക്കി വെച്ചാൽ മതി നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വെക്കുന്ന സമയത്ത്. ചിലവ് കുറഞ്ഞ രീതി വരുന്ന രണ്ട് സ്ട്രക്ചറുകളുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുകൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ആടുകൾക്ക് നിൽക്കാൻ വേണ്ടി കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഏതിനത്തിൽപ്പെട്ട ആടിനെ വളർത്തുന്നു, എത്ര ആടിനെ വളർത്തുന്നു എന്നതനുസരിച്ച് നമ്മൾ കൂട് പണിയേണ്ടത്, അതും കൂടെ ശ്രദ്ധിക്കുക. വലിയൊരു ആട് ഫാം എന്ന രീതിയിൽ ആട്ടുംകൂട് പണിയുന്നവർക്കാണ് ഈ രീതിയിലുള്ള സ്ട്രക്ചർ പ്രയോജനപ്പെടുന്നത്. ഒരു 20 ആടിന് മുകളിലേക്ക് ഒരു ആട് ഫാം എന്നൊക്കെ രീതി ചെയ്യുന്നവർക്ക് ഈ സ്ട്രക്ചർ നല്ല രീതിയിലുള്ള പ്രയോജനം ചെയ്യും. 10 ആടിന് മുകളിലേക്ക് നമ്മൾ ആട് വളർത്തുമ്പം മെയിൽ ആടുകൾക്ക് നിൽക്കാനും അതുപോലെ പ്രസവിച്ച ആടുകൾക്കും പ്രസവിക്കാറായ ആടുകൾക്കൊക്കെ നിൽക്കാൻ വേണ്ടി സെപ്പറേറ്റ് റൂമുകൾ നമ്മൾ നൽകണം. 10 ആടുകളൊക്കെ ഉള്ളവർക്ക് ഒരു 2-3 റൂമുകൾ 4-4 നൽകേണ്ടി വരും. അതുപോലെ 20 ആളൊക്കെ ഉള്ളവർക്ക് 4-5 റൂമുകളൊക്കെ സെപ്പറേറ്റ് നൽകേണ്ടി വരും. ഇതും സെയിം അളവിലുള്ള ഒരു ആട്ടുംകൂട് സ്ട്രക്ചറാണ് ഇതിൽ. പക്ഷേ നമ്മൾ സെൻട്രലിൽ പാസേജ് ഇല്ല, എൻട്രൻസിലൂടെ കയറുന്ന ഭാഗം ഒരു വലിയ ഹാള് പോലെയും, പിന്നെ 4-4 5 റൂമുകളുമാണ്. ഇതിലും 10-20 ആടിന് മുകളിലേക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആട്ടുംകൂടാണ്. അതിലാണ് നമ്മൾ 4-5 റൂമുകൾ നൽകിയിരിക്കുന്നത്. പിന്നെ 14-5 രണ്ട് ചെറിയ റൂമുകളുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ആടുകളെ ഓപ്പണായിട്ട് ഇതിൽ വിട്ടിരിക്കും, ഇതിൽ ഓപ്പണായിട്ട് വിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ തീറ്റ കൊണ്ടൊക്കെ കയറുന്ന സമയങ്ങളിൽ ആടൊക്കെ നമ്മൾ ദേഹത്തേക്ക് വന്ന് ചാടാക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ ആട്ടുംകാഷ്ടം ഇതിൽ ഡയറക്റ്റായിട്ട് താഴേക്ക് വീഴുകയാണ്. നമ്മൾ തഴയെ വീഴുന്ന ആട്ടുംകാഷ്ടം കോരി രണ്ട് മാസം കൂടുമ്പോൾ വാരി കളയേണ്ടി വരും. ഇതിന് തീറ്റപാത്രം ഈ വശങ്ങളിലോ ഇതുപോലെ ഇതിൻ്റെയൊക്കെ വെളിയിലോ അല്ലെങ്കിൽ അകത്തോ അല്ലെങ്കിൽ പാത്രങ്ങളുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. ഈ വശത്തൊക്കെ ആയിട്ട് നമുക്ക് തീറ്റപാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അതുപോലെ തന്നെ വെളിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഹാളിൻ്റെ ഈ ഡോർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തോ ഇവിടോ അല്ലെ ഡോർ ഒരു കോർണറിൽ കൊടുത്ത ശേഷം ഫുള്ളായിട്ട് തീറ്റപാത്രം വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ ഒരു ചെറിയ കൂടിൻ്റെ സ്ട്രക്ചറാണിത്. ഇതൊരു 10-12 ആട് നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ആട്ടുംകൂടാണ്. ഇതിന് 14 അടി നീളവും 8 അടി വീതിയാണ് നൽകിയിരിക്കുന്നത്. ഹാളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2 റൂമുകൾ 4-4 നൽകിയിട്ടുണ്ട്. മുട്ടനാടുകളെ നിലനിർത്താൻ അല്ലെങ്കിൽ പ്രസവിക്കാറായ ആടുകളെ നിലനിർത്താൻ വേണ്ടി 2 റൂമുകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയാം. വലിയ രീതിയിൽ നീളം കൂട്ടാതിരിക്കുക. ഒരു 14-16-18 മതിയായിരിക്കും. ഫുള്ളി ഓപ്പൺ ആയിട്ട്, അതായത് സെൻട്രൽ പാസേജ് ഇല്ലാത്ത രീതിയിൽ ആട്ടുംകാഷ്ടം ഡയറക്റ്റായിട്ട് താഴോട്ട് വീഴുന്ന രീതിയിലുള്ള ഒരു ആട്ടുംകൂടിൻ്റെ നീളം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. വീതി വരുന്നത് ഒരു 18 അടി മാക്സിമം, അത്രയൊക്കെ മതിയായിരിക്കും. ഒരു 14-18 അടി വരെയൊക്കെ വീതി കൊടുക്കാവുള്ളൂ. ഇതിൽ ആട്ടുംകാഷ്ടം ഡയറക്റ്റായിട്ട് താഴോട്ട് വീഴുന്നുണ്ട്, കോരി മാറ്റണം. അങ്ങനെയുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിംഗ് മെറ്റീരിയൽ നമ്മൾ ഹൈടെക് ആയിട്ടുള്ള ഇടുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ സൈസ് ചെയ്ത് പണിയുക. 2-4-6-8 എന്ന രീതി നീളവും വീതി നിൽക്കുക, എന്നെങ്കിൽ അവൻ കൃത്യമായിട്ട് ഫ്ലോറിംഗ് മെറ്റീരിയൽ ഇടാൻ സാധിക്കത്തുള്ളൂ. 10 ആടുകളൊക്കെ ഉള്ള ഒരു വളർത്തുന്ന ഒരു ചെറിയ ഫാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ചെറിയൊരു ആട് വളർത്തൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ 4-4 2 റൂമുകളൊക്കെ പണിഞ്ഞിടുകയാണെങ്കിൽ നല്ലതാണ്. 2-3 റൂം പണിഞ്ഞിടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ 3 സ്ട്രക്ചറുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയാം. ആദ്യം
ഞാൻ ഈ ആട്ടും കൂട് പണിഞ്ഞിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. സ്ക്വയർ ട്യൂബിൽ പണിഞ്ഞിട്ട് ഒരു കോട്ട് പ്രൈമറും രണ്ട് കോട്ട് പെയിൻറ്റുമാണ് അടിച്ചിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിനെക്കാളും നല്ലത് എച്ച് ബീമിലോ ഐ ബീമിലോ ചെയ്യുന്നതാണ്. ഞാൻ ഇത് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പെയിൻറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. ഹൈടെക് ആയിട്ട് ഒരു ആട്ടും കൂട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ബേസിക് ആയിട്ടൊരു ആട്ടും കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്ത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അതുകൊണ്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബേസിക് ആയിട്ടൊരു ആട്ടും കൂട് പണിയുന്നതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.